എല്ലാവർക്കും എൻ്റെ അടുക്കളയിലേക്ക് വീണ്ടും വെൽക്കം. ഞാനിപ്പോൾ എൻ്റെ അടുക്കളയിൽ തയ്യാറാക്കാൻ പോകുന്നത് ഓർഗാനിക് സെവൻ ഗ്രെയിൻ ആട്ടയും കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ പാക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. ഇതെങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സെവൻ ഗ്രെയിൻസിനകത്ത് എഴുതിയിട്ടുണ്ട്. വീറ്റ്, മെയ്സ്, സ്വർഗം, മൂങ്ബീൻ, ബാർലി, ഫിംഗർ മില്ലറ്റ് ആൻഡ് സോയാബീൻ. അതുപോലെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെയും ഈ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഓരോന്നിൻ്റെ ഗുണങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇതിനകത്ത് വാം വാട്ടർ മാത്രം ചേർത്ത് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് രണ്ട് മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കാനുള്ളത് മാത്രമേ ഞാനിപ്പോൾ തയ്യാറാക്കുന്നുള്ളൂ. ഇപ്പോൾ പൊടി എടുക്കുന്നുള്ളൂ. മതി, ഒരു ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. സ്വല്പം ഉപ്പ്, ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. കൈകൊണ്ട് തന്നെ സാധാരണ നമ്മൾ എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നു അതുപോലെ തയ്യാറാക്കാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നതും. ഇനി ഞാനിത് കൈകൊണ്ടൊന്ന് കുഴയ്ക്കട്ടെ. സ്വല്പം പൊടിയും കൂടെ വേണം. വെള്ളം ഒഴിച്ചത് സ്വല്പം കൂടിപ്പോയി. ഞാൻ അളന്നൊന്നും അല്ല ഒന്നും എടുക്കുന്ന കേട്ടോ. ചുമ്മാ അങ്ങ് എൻ്റെ മനസ്സിൽ തോന്നുന്ന പോലെ ഞാനങ്ങ് ചെയ്യത്തേ ഉള്ളൂ. ഇത് കറക്റ്റായിരിക്കും. സ്വല്പം പൊടിയും കൂടെ ഇട്ടപ്പോൾ അതങ്ങ് ശരിയായി. നല്ലതുപോലെ ഒന്ന് കുഴക്കട്ടെ. നല്ല സോഫ്റ്റ് പൊടിയാണ് കേട്ടോ. ഹാർഡൊന്നുമില്ല കുഴയ്ക്കാൻ. സാധാരണ നമ്മൾ ആട്ട കുഴയ്ക്കുന്ന പോലെ, ഗോതമ്പ് പൊടി കുഴയ്ക്കുന്ന പോലെ യാതൊരു ഹാർഡും ഇല്ല. കണ്ടില്ലേ, സോഫ്റ്റായിട്ട് തന്നെ കുഴയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കുഴച്ചെടുത്ത ഈ ചപ്പാത്തിയുടെ മാവ് ഒരുപാട് നേരം വെക്കുന്നൊന്നുമില്ല. ഇപ്പോൾ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും തന്നെ ഞാൻ വെക്കുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം 5 ചപ്പാത്തി ഉണ്ടാക്കാൻ കാണും. നോക്കട്ടെ, ഞാൻ കറക്റ്റായിട്ട് 5 ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയുണ്ട്. ഒരു കപ്പ് മാവെടുത്താൽ അതിൻ്റെ തന്നെ സ്വല്പം പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഈ ആ പാക്കറ്റിലിരുന്ന പൊടി തന്നെ സ്വല്പം എടുത്തിട്ട് പൊടിക്കകത്തൊന്ന് മുക്കിയിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഇവിടെ ഇരിക്കട്ടെ, ഒന്ന് അടച്ചു വെച്ചേക്കാം, അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോകും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ 7 ഗ്രെയിൻ ആട്ടയും കൊണ്ട് തയ്യാറാക്കിയ ചപ്പാത്തി ഇവിടെ റെഡിയായി. വളരെ എളുപ്പത്തിലാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയെടുത്തത്. ഒരു കറിയൊന്നും ഇല്ലാതാണ് ഞാനിപ്പോൾ ഇത് കഴിക്കാൻ പോകുന്നത്. കറിയൊക്കെ ഇനി വെക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ഇതിനകത്ത് 7 ഗ്രെയിനുള്ള ചപ്പാത്തി ആദ്യമായിട്ടാണ് ഞാനിത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റുണ്ട്. ടേസ്റ്റ് മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ചപ്പാത്തിക്കകത്ത്. ഇത് ഈ ആട്ടയ്ക്ക് സ്വല്പം വില കൂടുതലാണ്, എന്നാലും നമുക്ക് ശരീരത്തിന് ഗുണമുള്ളതായതുകൊണ്ട്
Bela, nama kau di persennya ada. Itu nih ram. Chapati baca itu, semua orang kum. Windu, yang ada itu, di phone my, beri nama mereka. Thank you, bye.